ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള മാസമാണ്. എല്ലാ വർഷവും ഒക്ടോബർ മാസം ജപമാല മാസമായി നാം ആചരിക്കുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയ്ക്കും ജപമാലയ്ക്കും അന്ധകാര ശക്തികളുടെ മേലുള്ള സ്വാധീനത്തെക്കുറിച്ച് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പിശാചിന് ഏറ്റവും പേടി ഉളവാക്കുന്ന ഒരു പേരുണ്ട്, പരിശുദ്ധ മറിയ. എന്തുകൊണ്ടാണെന്നോ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകതകൾ തന്നെയാണ് അതിന് കാരണം. പരിശുദ്ധ അമ്മ എല്ലാ സൃഷ്ടികളിലും വെച്ച് എളിമയുള്ളവളാണ്, ഏറ്റവും നിർമ്മലയാണ്, ദൈവത്തോട് ഏറ്റവും അനുസരണയുള്ളവളാണ്. പിശാചിന് മറിയത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥതയുണ്ടാകുന്നു. എപ്പോഴും പിശാചിനെ പരാജയപ്പെടുത്തുന്നു. കാരണം മറിയത്തിൽ പാപത്തിന്റെ നേരിയ ലാഞ്ചന പോലുമില്ല. ഓരോ നന്മ നിറഞ്ഞ മറിയവും പിശാചിന്റെ ശിരസിനേൽക്കുന്ന പ്രഹരമാണ്. ക്രിസ്ത്യാനികൾക്ക് ജപമാലയുടെ ശക്തി എത്രയെന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് പിശാചിന്റെ അവസാനമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് ജപമാല. ജപമാല ചൊല്ലുമ്പോൾ നാം ക്രിസ്തുവിന്റെയും മറിയത്തിന്റെയും ജീവിതവുമായി ഒന്നിക്കുന്നു. ഓരോ നന്മ നിറഞ്ഞ മറിയവും പിശാചിന്റെ തലയെ കുത്തി തുളയ്ക്കുന്നു. നിരന്തരമായി ജപമാല ചൊല്ലുന്ന വീടുകളിലുള്ള ജപമാലയുടെ ശക്തി അന്ധകാര ശക്തികളെ ചവിട്ടിയരയ്ക്കുന്നു. ഓരോ കുടുംബത്തിലും ജപമാല ചൊല്ലുന്ന ഓരോ വ്യക്തിയിലും മാതാവിന്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നു. നമ്മളിൽ പലർക്കും ലുത്രയുടെ പ്രാധാന്യം എന്നറിയില്ല. സ്തുതി സ്തുതി മറിയ സ്തുതി, അത് പിശാചിന് സഹിക്കാൻ കഴിയില്ല. ഇത്രയേറെ പ്രാധാന്യവും ശക്തിയും ഉണ്ട് ജപമാലയ്ക്ക്. അതിനാൽ കൂടുതൽ ഭക്തിയോടെ നിത്യവും ജപമാല ചൊല്ലി നാം പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയ യേശുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കളമേ. ആമേൻ.